നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഗവർണറായ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാജ്ഭവനുള്ളിലെ രാഷ്ട്രീയ കളിക്ക് തിരശീല വീഴാൻ പോവുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാഷ്ട്രീയ കളികൾ ഒരു പരിധി വിട്ടു. ആ പരിധി എന്ന് പറയുന്നത് എല്ലാ സംഭവങ്ങൾക്കും എല്ലാ പ്രവർത്തികൾക്കും മാന്യതയുടെ ഒരു അതിർവരമ്പുണ്ട്. എന്തും മൈക്ക് കിട്ടിയാൽ വിളിച്ചു പറയുന്ന ഒരു ഗവർണർ, മീഡിയ മാനിക്കാവുന്ന ഒരു ഗവർണർ, ഗവർണർക്ക് പറയാനുള്ളത് പറയേണ്ട വേദികളിൽ പറയുന്നതിന് പകരം ജനങ്ങളുടെ മുമ്പിൽ വന്ന് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, മുഖ്യമന്ത്രി അതിന് കൂട്ടിന് നിന്നു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക്. മുഖ്യമന്ത്രി ആ വിഷയം അറിഞ്ഞിട്ട് പോലുമില്ല. മുഖ്യമന്ത്രിക്ക് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കലല്ല പണി. ഗവർണറുടെ സുരക്ഷ കൃത്യമായി ഒരുക്കാൻ അതിൻ്റേതായിട്ടുള്ള സന്നാഹങ്ങളുണ്ട്. ആ പ്രവർത്തികളിലൊന്നും ആരും ഇടപെട്ടിട്ടുമില്ല. മുഖ്യമന്ത്രി ശക്തമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയമവഴിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ലോകായുക്ത നിയമ ഭേദഗതിയും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ബില്ലും ഒക്കെ ഗവർണർ ഒപ്പിടില്ല എന്ന് പറയുന്നു. നേരത്തെ അയച്ച 6 പ്രധാനപ്പെട്ട ഫയലുകൾ അല്ലെങ്കിൽ ബില്ലുകൾ ഒപ്പിടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം വരുന്ന ഒന്നും ഒപ്പിടില്ല. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് അങ്ങനെ ചില കാര്യങ്ങളിൽ മാത്രം സ്വന്തം താല്പര്യം നോക്കാനുള്ള ഒരു അനുമതിയും ഇല്ല എന്നുള്ളത് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഗവർണർ പക്ഷേ പിടിച്ച പിടിയാലേ, ഞാൻ പിടിച്ച മുയലിന് 3 ചിലപ്പോൾ 4 കാണും എന്നൊക്കെ ഉള്ള ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നതെല്ലാം വാസ്തവമാണ് എന്നും ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നും സമർത്ഥിക്കാൻ വേണ്ടി പരമാവധി മാധ്യമങ്ങളുടെ പിന്തുണ തേടുന്നുണ്ട്. പക്ഷേ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് സത്യം 1% പറയേണ്ടി വരുന്നതുകൊണ്ട് ജനങ്ങളോടാണ് മാധ്യമങ്ങൾ പ്രതിബദ്ധരാവേണ്ടത്. അവർ പ്രതിജ്ഞാബദ്ധരല്ല എന്ന് മനസ്സിലായാൽ ജനങ്ങൾ അതിനെ തിരസ്കരിക്കും, പൂർണ്ണമായും ഒഴിവാക്കും. അത് മനസ്സിലാക്കിയിട്ട് മാധ്യമങ്ങൾ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഗവർണർ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വീണ്ടും സ്കോർ ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയെയും കേരളത്തിലെ അധികാരത്തിലെത്തിയ മന്ത്രിസഭയും കൊഞ്ഞനം കുത്തി കാണിച്ച് ഇവിടെ എന്തെങ്കിലും ഗിമിക്സ് കളിച്ച് ബി ജെ പിയുടെ പ്രീതി നേടാമെന്ന് കരുതിയാൽ അത്രയ്ക്ക് മണ്ടരല്ല ബി ജെ പി നേതൃത്വം. ബി ജെ പി പറയാത്തതും കൂടെ ചെയ്യുകയാണോ എന്നുള്ള സംശയമുണ്ട്. കാരണം ബി ജെ പി നിരവധിയായ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ട്. അവർക്ക് ഗവർണർ ചീഫ് മിനിസ്റ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ബി ജെ പി ഗവർണർമാരായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി അനുഭാവികളായ ബി ജെ പിയിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച ആളുകളായതുകൊണ്ട് നേതാക്കളായതുകൊണ്ട് അവർ പിന്നീട് ഗവർണർ പോസ്റ്റിലേക്ക് വരുമ്പോൾ അവർ സ്വാഭാവികമായും ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഒരു സി പി എം അനുഭാവിയായ ഒരു വ്യക്തിയൊന്നും ഗവർണറാക്കാൻ കഴിയില്ല. കേന്ദ്രത്തിൽ സി പി എം അല്ല ഭരിക്കുന്നത്, സി പി എം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ഗവർണറുടെ രാഷ്ട്രീയ ചിന്തകൾ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, അത് നടപ്പിലാക്കാനുള്ള വേദിയല്ല രാജ്ഭവൻ എന്ന് ഉദ്യോഗസ്ഥരടക്കം കാണിച്ചു കൊടുക്കുമ്പോൾ ബി ജെ പിയിലെ ഇപ്പോഴത്തെ കേരള ഘടകം നേതൃത്വം ശരിക്കും പറഞ്ഞാൽ അഴിമതിയിൽപ്പെട്ട് കുളിച്ചു നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഒന്ന്, കെ സുരേന്ദ്രൻ്റെ മകനുമായി ബന്ധപ്പെട്ട വിവാദം. രണ്ടാമത്തത് ആസ്ഥാനം പണിയലുമായി ബന്ധപ്പെട്ട്, ബി ജെ പിയുടെ കമ്മിറ്റി ഓഫീസ് പണിയലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ. നിരവധിയായ സാഹചര്യങ്ങളിൽ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദയ്ക്ക് നല്ല രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗവർണറുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ രീതിയെ ഉപയോഗപ്പെടുത്താൻ സംസ്ഥാന ബി ജെ പി ഘടകം ശ്രമിച്ചില്ല എന്നുള്ള പരാതി ചില ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന ഘടകം അധപതിച്ചിരിക്കുമ്പോൾ ഗവർണർ ബി ജെ പിയുടെ പണി ഏറ്റെടുത്തിരിക്കുകയില്ലെന്ന് നേരത്തെ തന്നെ പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അവസരവാദി എന്ന പേര് ഏറ്റവും ഉചിതമാണ് എന്ന് എല്ലാ പാർട്ടിക്കാരും ബി ജെ പിക്കാരുൾപ്പെടെ ചാർത്തി കൊടുക്കുന്ന നിമിഷത്തിലും അദ്ദേഹം കൂസാതെ നിൽക്കുന്നത് അപാര തൊലിക്കട്ടിക്കൊണ്ട് തന്നെന്ന് പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.